നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഭാഗ്യം കൊണ്ട് എനിക്ക് ചിത്രയുടെ കൂടെ പാടാനും സാധിച്ചിട്ടുണ്ട് ചില സിനിമകളിൽ. കൈതപ്പൂവിൻ പൊന്നിക്കുറുമ്പിൽ കെട്ടുകൊണ്ടിട്ടില്ലാത്ത ഞങ്ങൾ ആറാം തമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഉള്ളൊരു ചർച്ചയിലാണ്. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലെ ഏറ്റവും മനോഹരമായ ഗാനങ്ങളാണ്. രവീന്ദ്രൻ മാഷ്, രവീന്ദ്രൻ മാഷിനെ പറ്റി ഞങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഞാനും സുരേഷും ഏതാണ്ട് 38 വർഷം മുമ്പ് മദ്രാസിൽ പോയിട്ട് ആദ്യം ബുക്ക് ചെയ്തത് രവീന്ദ്രൻ മാഷിനെയാണ്, ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടി. ഞങ്ങൾ പാട്ടുകൾ റെക്കോർഡ് ചെയ്തു, പാട്ടുകൾ പാടി, അതിമനോഹരമായ പാട്ടുകളായിരുന്നു. ആ സിനിമ നടന്നില്ല. രവിയേട്ടൻ പിന്നെ അത് ആ ചില സിനിമ പാട്ടുകൾ മലയാളത്തിലെടുത്തു, നമ്മുടെ ഒരു സിനിമയിലെടുത്ത ശ്രീകുട്ടൻ അത് ആദ്യമായിട്ട് പാടിയ പാട്ട് നമ്മൾ മറ്റേ അത് അതിൻ്റെ ട്രാക്ക് എടുത്ത് കൂലി എന്ന് പറഞ്ഞ പടത്തിൽ യൂസ് ചെയ്ത് ശ്രീകുട്ടൻ ആദ്യം പാടിയ പാട്ട്. വെള്ളിക്കൊലിസോട് വിളയാടും കടലിൽ ഒരു താളം പോട് നാനുരാഗം പാട് താവിയോതും ചിന്നമനം പോലവേ നീ എങ്ക പോവായോ മേഘമേ. ഇതായിരുന്നു ആ പാട്ട്. ഒരു പാട്ടുകാരി എന്ന നിലയിലാണ് ചിത്രയെ എല്ലാവരും അറിയുന്നത്. പക്ഷേ ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് ചിത്ര എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേക്കുറിച്ച് അറിയാൻ ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. എൻ്റെ മകളുടെ പേരിലൊരു ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, സ്നേഹനന്ദന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് മെയിനായിട്ടും ഞാൻ സംഗീതത്തിൽ കൂടെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് മ്യൂസീഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സിക്കായിട്ടുള്ള മ്യൂസീഷ്യൻസിന് ഒരു പെൻഷൻ കൊടുക്കണം എന്നുള്ളതാണ്, അതാണ് ആ പദ്ധതിയുടെ ഉദ്ദേശം. 60 വയസ്സിന് മേലെയുള്ള തീരെ നിവൃത്തിയില്ലാതെ അല്ലെങ്കിൽ വളരെ സിക്കായിട്ടുള്ളവർക്ക് മാസം 4000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ മരണം വരെ. അപ്പോൾ ഇനി ഏറ്റവും വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇത് പലർക്കും അറിയില്ല, ഇത് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നൊരു മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. അവരുടെ അനുഗ്രഹങ്ങൾ ചിത്രയ്ക്ക് എന്നുമെന്നും ഉണ്ടാകട്ടെ. ആറാം തമ്പുരാനിലെ അതിമനോഹരമായ പാട്ടുകൾ പാടിയ ഒരു വ്യക്തി എന്ന നിലയിൽ ആറാം തമ്പുരാനിലെ ഒരു പാട്ട് അങ്ങേക്ക് പാടാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് വളരെ തീർച്ചയായിട്ടും സന്തോഷമുള്ളൂ. ഒരു കാര്യം കൂടെ പറയണം, ഞാൻ ആദ്യമായിട്ട് മദ്രാസിൽ ചെന്നൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫിലിം റെക്കോർഡിങ്ങിനായിട്ട് എന്നെ ആദ്യം കൊണ്ടുവരുന്ന രവീന്ദ്ര മാഷാണ്. അതും ലാൽ സാറിൻ്റെ പടം തന്നെയാണ് കളിയിൽ അല്പം കാര്യം. കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ ആ പാട്ടിന് വേണ്ടിയാണ് ആദ്യം ചെന്നൈയിൽ വരുന്നത്. അപ്പോൾ അത്തരത്തിലും ഞാൻ ഭാഗ്യവാനാണ്. ഞാനാണ് ഭാഗ്യവതി എന്ന് പറയണം. പറഞ്ഞ മാതിരി ഞാനും അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധികയാണ്. എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ടെന്നല്ല, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് തന്നെ പറയണം. ദിവസവും അല്ലേ ഏതെങ്കിലുമൊക്കെ ചാനലിൽ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ദീർഘായുസ്സും ആരോഗ്യവും എല്ലാ സമ്പൽ സമൃദ്ധിയും മനസമാധാനവും എല്ലാം ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലാൽ സലാം എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിൽ എന്നെയും വിളിച്ചത് തീർച്ചയായിട്ടും ഞാനൊരു എന്താ പറയണ്ട ഒരു സന്തോഷമോ ഒരു പ്രൗഡായിട്ട് ഞാൻ വിചാരിക്കുന്നു. ൻ പോരുന്നു മകരസൂ